ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ആഫ്രിക്ക പരാതി നൽകി ഹേഗിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലാണ് ഇസ്രായേലിനെതിരെ ബോംബ് ഡബ്ബിംഗ് നടത്തി എന്ന തരത്തിലുള്ള പരാതി നൽകിയത് ലക്ഷ്യമില്ലാതെ ആക്രമിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വംശ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഒക്ടോബർ ഏഴാം തീയതി മുതൽ ഇസ്രായേൽ ശ്രമിച്ചു അലക്ഷ്യമായ രീതിയിലാണ് അക്രമം നടത്തുന്നത് അവർ ആള് കൊല്ലുക എന്നുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത് എഴുപത് ശതമാനം കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത് അവരുടെ അലക്ഷ്യമായിരിക്കുന്ന അക്രമം കാരണത്താൽ ഏകദേശം അറുപത് മുതൽ എഴുപത്തിയെട്ട് ശതമാനം പേർക്കും അവരുടെ താമസം നഷ്ടപ്പെട്ടു അവരുടെ വീടുകൾ തകർന്നു അവരുടെ ഭക്ഷണ സംബന്ധമായും ജോലി സംബന്ധമായും വസ്ത്ര സംബന്ധമായ രീതിയിലും അവർ പ്രയാസം അനുഭവിക്കുന്നു യുദ്ധ നിയമങ്ങൾ മുഴുവനും ലംഘിക്കപ്പെട്ടു അന്താരാഷ്ട്ര നിയമങ്ങളും യു എൻ സഭയുടെ നിയമങ്ങളും നൂറ് ശതമാനം ലംഘിക്കപ്പെട്ടു അവിടെ കൃത്യമായിരിക്കുന്ന ശത്രുവിനെ കാണാൻ കാണാൻ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന കാരണത്താൽ നിരപരാധികളും നിരായുധീകരുമായിരിക്കുന്ന ആളുകളെ നേരെ അവർ വംശ ഉത്മൂലനം ചെയ്യാൻ വേണ്ടി കനത്ത രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു ഇതെല്ലാമാണ് സൗത്ത് ആഫ്രിക്ക ഏകിലെ എൺപത്തിനാല് പേജുള്ള പരാതിയിൽ ക്രിമിനൽ ചട്ടപ്രകാരം രേഖപ്പെടുത്തിയത് ഇന്നും നാളെയും ഇതുമായി ബന്ധപ്പെട്ട് കോടതി കേസ് എടുക്കുകയാണ് ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിരിക്കും നൂറ് ശതമാനവും ക്രിമിനൽ പാശ്ചാത്തലമുള്ള ഒരു രാജ്യം എന്ന കൂടി ഈ കേസിനെ അന്താരാഷ്ട്ര ഹേഗ് കോടതി പരിഗണിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് അവിടെ നിന്നൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനം കാലാകാലത്തും ഇസ്രായേലിനെ പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് വെച്ചാൽ ലോകത്ത് പരമാവധി രാജ്യങ്ങളിലൊക്കെ ഇസ്രായേലിന് എംബസികളോ കോൺസുലേറ്റുകളോ ഉണ്ട് അവിടുത്തെ അംബാസഡർമാരോ ബന്ധപ്പെട്ടവരെയോ ഇടപെടിച്ചുകൊണ്ട് ആ രാജ്യത്തിലെ ഗവൺമെന്റിനെ സ്വാധീനിക്കാനുള്ള ശ്രമം നിങ്ങൾ നിങ്ങളിതിന്ന് പിന്മാറണം നിങ്ങളിതിന്ന് പിന്മാറണം എന്ന തരത്തിൽ എന്ന് വെച്ചാൽ ഈ നിലപാടിനെ ആഫ്രിക്കയുടെ ഈ നിലപാടിനെ ഏകദേശം അറുപതിലധികം രാജ്യങ്ങൾ പിന്തുണച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ ആവുന്ന സമയത്ത് ഇതിന്റെ ഗൗരവം വളരെ കൂടുതലാണ് പിന്തുണ കൂടി ഉണ്ടാകുന്ന സമയത്ത് അതിനെ അതിന് അതിന് ഭാവിയിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളും മുറിപ്പാടുകളും മാഞ്ഞു പോകാത്തതാണ് സ്ഥായിയായ രീതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതിൽ പറയുന്ന ഓരോരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നുണ്ട് അഭയാർത്ഥി ക്യാമ്പ് ആക്രമിക്കുക എന്നുള്ളത് എല്ലാ തരത്തിലുള്ള അന്താരാഷ്ട്ര നിയമത്തിനും എതിരാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് അഭയാർത്ഥി ക്യാമ്പ് എന്ന് പറഞ്ഞാൽ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് യാതൊരു ഗതിയും ഗത്യന്തരും അഭയം തേടിയിരിക്കുന്ന ആളുകൾ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല ഉടുത്ത വസ്ത്രമല്ലാതെ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ടാണ് ആ കൂടുതൽ ആളുകൾ അവിടെ എത്തുന്നത് അതിലുണ്ടാവുന്ന അഭയാർത്ഥി ക്യാമ്പിൽ പരമാവധി ഉണ്ടാവുന്നത് സ്ത്രീകളും കുട്ടികളും മാത്രമായിരിക്കും ഈ അഭയാർത്ഥി ക്യാമ്പ് പല ഘട്ടങ്ങളിലും പല കുറയും ആക്രമിച്ചുകൊണ്ട് ഏകദേശം ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടാനുള്ള സാഹചര്യങ്ങൾ പോലും ഇസ്രായേൽ ഉണ്ടാക്കി രണ്ടാമത് പറയുന്നത് ആശുപത്രി ആക്രമണമാണ് ആശുപത്രി എന്ന് പറഞ്ഞ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ആശുപത്രിയിൽ രോഗികൾ എത്തുന്നത് അത് ഏറ്റവും കൂടുതൽ മൂർധന്യാവസ്ഥയിലുള്ള രോഗികളും അതല്ലാത്ത രോഗികളും സാധാരണ പരിക്കേറ്റ രോഗികളും അടക്കം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംരക്ഷണ ഭിത്തിയാണ് ആശുപത്രിന്റെ അകത്തളം എന്ന് പറയുന്നത് അവിടെയുള്ള ഡോക്ടർമാരാണെങ്കിലും അവിടെയുള്ള ജോലിക്കാരാണെങ്കിലും സേവന മേഖലയിൽ താല്പര്യം കാണിച്ചുകൊണ്ട് എത്തുന്നതാണ് ശമ്പളത്തിന് പുറമെ സേവനത്തിനോടി താല്പര്യം കാണിക്കുന്നവരാണ് അവിടെ ഉള്ള ആളുകളും മുഴുവനും എന്തെങ്കിലും ഒരു ആശ ആവശ്യമില്ലാതെ ഒരു ആശുപത്രിയിൽ ഒരാളും പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്കറിയാവുന്നതാണല്ലോ വെറുതെ ആരെങ്കിലും ആശുപത്രി വയ്പത്തിരിക്കുക അങ്ങനെ ആശുപത്രി എന്ന് പറയുന്നത് ഒരു ആശ്രയം രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്രയമുള്ള മേഖലയാണ് അപ്പൊ ഈ മേഖലയെ ആക്രമിക്കാൻ പാടില്ല യുദ്ധത്തിന്റെ ഏത് മുഹൂർത്ത ഘട്ടത്തിലും ആശുപത്രി ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത് നിയമവ്യവസ്ഥയാണ് അന്താരാഷ്ട്ര നിയമത്തിലും യു എൻ സഭാ നിയമത്തിലും കൃത്യമായ രീതിയിൽ അത് പരാമർശിക്കുന്നുണ്ട് അത് ഇസ്രായേൽ ലംഘിച്ചു ഒരു തവണയല്ല രണ്ട് തവണയല്ല പല തവണ മൂന്നാമത് അവിടെ പള്ളി പോലെയുള്ള മതസ്ഥാപനങ്ങൾ അത് മദ്രസ ആണെങ്കിലും പഠിക്കുന്ന സ്കൂളുകളാണെങ്കിലും പള്ളിയാണെങ്കിലും ചർച്ച ആണെങ്കിലും മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ആരാധനാ കേന്ദ്രങ്ങൾ അത് ആക്രമിക്കാൻ പാടില്ല അവിടെ ഒരുപക്ഷെ അഭയാർത്ഥികൾ ഉണ്ടാവാം സംരക്ഷണം തേടിയെത്തുന്നവരുണ്ടാവാം വീടില്ലാത്തവരും കുടിലില്ലാത്തവരും ഉണ്ടാവാം ഭക്ഷണത്തിന് വേണ്ടി എത്തുന്നവരുണ്ടാവും വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളിലും സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാനും വേണ്ടി എത്തുന്ന ഒരു സ്ഥാപനത്തിന്റെ പേരാണ് ആരാധനാലയം എന്നുള്ളത് അത് ഒരു തരത്തിലും അക്രമിക്കാൻ വേണ്ടി പാടില്ല ഇസ്രായേൽ ഒരു തവണയല്ല രണ്ട് തവണയല്ല ഒരുപാട് ഘട്ടങ്ങൾ ആക്രമിക്കുകയും ഒരുപാട് പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു യേശു ക്രിസ്തുവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ചർച്ച് പോലും അക്രമികൾ തകർത്തു എന്ന് അവിടുത്തെ തന്നെ ക്രിസ്ത്യൻ മിഷനറിമാർ പറഞ്ഞ വിവരം പുറത്തു വന്നു ഇരുന്നൂറിലധികം ആളുകളാണ് ക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത് അപ്പോൾ അവിടെ പള്ളി ആക്രമിച്ചു ചർച്ച ആക്രമിച്ചു അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചു ആശുപത്രി ആക്രമിച്ചു പിന്നീട് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും നിരായുധീകരാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല അതും ഇസ്രായേൽ ചെയ്തു കീ അടങ്ങാൻ വേണ്ടി വെളുത്ത കൊടി ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ കീ അടങ്ങുകയാണ് എന്നുള്ളത് ഹിബ്രോൺ ഭാഷയിൽ അതായത് ഇസ്രായേലി ഭാഷയിൽ തന്നെ സംസാരിച്ച വ്യക്തികൾ അവർ വിടിവെച്ച് കൊന്നു അങ്ങനെ അതിക്രൂരവും അതി നീചവുമായിരിക്കുന്ന പ്രവർത്തനം ലോകചരിത്രത്തിൽ സമാനതകളില്ലാത്ത സംഭവങ്ങളാണ് ഇസ്രായേൽ ഗസേൽ നടത്തിയത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിനെതിരെ ക്രിമിനൽ കോടതി നടപടിയെടുക്കണം നിലപാടെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സൗത്ത് ആഫ്രിക്കയാണ് എൺപത്തിനാല് പേജുള്ള പരാതിയുമായിട്ട് കോടതിയെ സമീപിച്ചത് കോടതി അതിന് ഫയൽ സ്വീകരിച്ചു രണ്ട് ഘട്ടമായിട്ട് ഇന്നും നാളെയും അതുമായിട്ട് ബന്ധപ്പെട്ട പരിശോധന നടക്കും എന്നുള്ള പേരാണ് പറഞ്ഞത് ഇത് ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രത്തിനെതിരെ ഇത്രയും ഏറെ പരാതികളുമായിട്ട് കോടതിയിലെത്തുന്നത് മാത്രവുമല്ല അക്രമം ഉണ്ടാവുന്ന സമയത്ത് ഈ നിരപരാധികളായിരിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം ഒരുക്കുക എന്നുള്ളതും യുദ്ധം ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അതുമായി ബന്ധപ്പെട്ടവർക്ക് ഭക്ഷണം തടയാൻ പാടില്ല അത് ഇസ്രായേൽ തടഞ്ഞിട്ടുണ്ട് വസ്ത്രം നിർബന്ധമായിരിക്കുന്ന ധരിക്കേണ്ട വസ്തുവാണ് തടയാൻ പാടില്ല തടഞ്ഞിട്ടുണ്ട് മരുന്നുകൾ ആശുപത്രിയിലേക്ക് വരുന്ന മരുന്നുകളും അനുബന്ധമായിരിക്കുന്ന മറ്റ് വസ്തുക്കളും തടയാൻ പാടില്ല അത് തടഞ്ഞിട്ടുണ്ട് മറ്റ് അഭയാർത്ഥി ക്യാമ്പുകളിലേക്കൊക്കെ സഹായവുമായി ഏതെങ്കിലും രാജ്യങ്ങളോ ഏതെങ്കിലും സംവിധാനങ്ങളോ സംഘടനകളോ ഏതെങ്കിലും തരത്തിൽ ഇത്തരം വസ്തുക്കൾ അയക്കുകയാണെങ്കിൽ നിങ്ങൾ അത് തടയാൻ പാടില്ല അത് ഇസ്രായേൽ തടഞ്ഞിട്ടുണ്ട് ഇസ്രായെ നൂറുകണക്കിന് വാഹനങ്ങൾ യഥാർത്ഥത്തിൽ ഈജിപ്തിന്റെ അതിർത്തിയിൽ ഗസയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അതിർത്തിയിൽ നിൽക്കുകയാണ് അത് ഇസ്രായേൽ തടഞ്ഞതുകൊണ്ടാണ് അപ്പൊ ഇസ്രായേൽ ഓരോരോ വാനങ്ങളും പരിശോധിച്ചുകൊണ്ട് താല്പര്യമുള്ള സമയത്ത് താൽപര്യമുള്ള വണ്ടികളെ കടത്തിവിടുക എന്നുള്ളത് അന്താരാഷ്ട്ര നീതി വ്യവസ്ഥക്കെതിരാണ് കാരണം യുദ്ധഭൂമിയിലേക്ക് ഭക്ഷണമായി എത്തുന്ന വാഹനങ്ങളെ തടയാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തിനും ഒരു സൈനിക സംവിധാനത്തിനും നിയമപരമായ രീതിയിൽ അധികാരമില്ലാതിരിക്കുകയെ ഈ അധികാരം ഇസ്രായേൽ എന്ത് ചെയ്തു ഇസ്രായേൽ അത് ദുരുപയോഗം ചെയ്തു അവർ വാഹനങ്ങൾ തടഞ്ഞു അങ്ങനെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായി മാത്രവുമല്ല ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാറാൻ എന്ന് പറഞ്ഞ ദേശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതും നിയമവ്യവസ്ഥയാണ് അത് അവർ ലംഘിച്ചു വടക്ക് തെക്ക് വടക്കൻ ഗജയിൽ നിന്ന് നിങ്ങൾ തെക്കൻ ഗസയിലേക്ക് മാറണം എന്ന് പറഞ്ഞു തെക്കൻ ഗസയിൽ എത്തിയ സമയത്ത് അവിടെ അവർ സ്ഫോടനം നടത്തി പോകുന്ന വാഹനത്തിലേക്ക് സ്ഫോടനം നടത്തി ആംബുലൻസ് ആക്രമിച്ചു അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചു നടന്നു പോകുന്നവരിലേക്ക് പോലും സ്ഫോടനം നടത്തിക്കൊണ്ട് ഒരുപാട് കൂട്ടക്കൊലകൾ അവരവിടെ ചെയ്തു എണ്ണിയാൽ തീരാത്തത്ര മരണത്തിന്റെ സംഖ്യയാണ് യഥാർത്ഥത്തിൽ ഗസക്കാർക്ക് പറയാനുള്ളത് ഇപ്പോഴും ഈ കാര്യങ്ങളാണ് ഗൗരവപരമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ആഫ്രിക്ക ഏകില കോടതിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഫയൽ ചെയ്യുന്നത് ഇവിടെ രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട് അറബ് രാജ്യങ്ങൾ ആരും ഇത് ചെയ്തിട്ടില്ല എന്നുള്ളതും ഇവിടെ വിമർശനാത്മകമായി നിലനിൽക്കുകയാണ് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം മുന്നോട്ട് വരുന്നതിന് പകരമായി ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ രാജ്യങ്ങളായിരുന്നു മുന്നോട്ട് വരേണ്ടിരുന്നത് ഈ കാര്യങ്ങളൊക്കെ അവരെ സമർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ പരാതി ലോകത്തോട് പറയേണ്ടതും അവരായിരുന്നു എന്നൊരു വിമർശനം ഇവിടെ നിലനിൽക്കുകയാണ് ഏതായിരുന്നാലും ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണാഫ്രിക്ക ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഇസ്രായേലിന്റെ ഗൗരവ ഈ ക്രൂരപരമായിരിക്കുന്ന പ്രവൃത്തിയെ വിമർശിച്ച രാജ്യങ്ങളിലൊന്നാണ് അത് അവർ പറഞ്ഞിട്ടുണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു സംഘത്തിന്റെ അക്രമമാണ് ഗസ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെ നിലക്കു നിർത്തുക എന്നുള്ളത് ഇസ്രായേലിന്റെ ബാധ്യതയും കടമയുമാണ് നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നടപടിക്ക് ശ്രമിക്കും എന്നൊരു മുന്നറിയിപ്പ് തന്നെ യഥാർത്ഥത്തിൽ ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനോട് പറഞ്ഞതാണ് പക്ഷേ ഇസ്രായേൽ അത് മുഖവിലയ്ക്ക് എടുത്തിട്ടൊന്നുമില്ല ഇസ്രായേൽ അവരുടേതായിരിക്കുന്ന യുദ്ധം തുടർന്നുകൊണ്ടേ ഇരിക്കുക അത് തന്നെ ആണ് ചെയ്തത് അപ്പോൾ ഏതായിരുന്നാലും രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങനെ ഒരു പരാതി ഇത്രയും ഗൗരവത്തിലുള്ള വംശീയ ഉന്മൂലനത്തിന് വേണ്ടിയിട്ട് ബോംബ് ബെഡിംഗ് നടത്തി എന്നുള്ള ഡബിംഗ് നടത്തി എന്നുള്ളതാണ് അതായത് അലക്ഷ്യമായ രീതിയിൽ ആക്രമണം നടത്തുക കൃത്യമായത് ലക്ഷ്യമൊന്നുമില്ല ആളുകളെ കൊല്ലാ എന്ന് മാത്രമാണ് ലക്ഷ്യം ആകാശത്തോട് വിമാനം പറപ്പിക്കുന്നു ആളുകൾ കുറച്ച് കൂടി നിൽക്കുന്ന അവിടെ ബോംബിട്ട് കൊല്ലുന്നു തൊട്ടടുത്തേക്ക് പോകുന്നു അവിടെ കുറച്ച് ആൾക്കാർ കൂടിയെങ്കിൽ അവിടെ കൊല്ലുന്നു ഏതെങ്കിലും ബിൽഡിങ്ങിൽ വേറെ ഉള്ള ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് തകർക്കുന്നു പള്ളികളോ അതെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളോ ഉണ്ടെങ്കിൽ ഇത് ക്രിസ്ത്യൻ മിഷനറിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ അത് തകർക്കും ആ രീതിയിലാണ് ഇവർ അക്രമം നടത്തുന്നത് അലക്ഷ്യമായ രീതിയിലുള്ള കൂട്ടക്കുരുതി നടത്താൻ വേണ്ടിയിട്ട് ഒരു സൈനിക വിഭാഗത്തെ ഇസ്രായേൽ സർക്കാർ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ദക്ഷിണാഫ്രിക്കൻ ഗവൺമെന്റ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിൽ പരാമർശിച്ചിരിക്കുന്നത് ഏതായിരുന്നു ഹേഗിലെ കോടതിയിലെ വിധി ചില്ലറ വിഷയങ്ങളൊന്നുമല്ല ഇസ്രായേൽ ഗവൺമെന്റിന് ഉണ്ടാക്കുക എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് അതിന്റെ നടപടിക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അടുത്ത ദിവസങ്ങൾ തീർച്ചയായിട്ടും അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഈ വിഷയം സംസാരിക്കും അതിന് തുടർച്ചയായിട്ട് നമുക്ക് ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ പറയാൻ വേണ്ടി സാധിക്കും എന്ന് ഈ വിഷയത്തെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അറിയിക്കുകയാണ്